Hello everyone, welcome to Bismi's Food Cart. In the Namali Bundaka and Bona, Mathi Thoran Anna, Apunamaka, Mathi Thoran Engina Undaka Nenoka Mathi Thoran Undaka Mindiani Vade, Mathi Arakilo at the Tunder Nalite Kariki Vrithiakita, the lake, under a cup, Tanga Cherigidum, Korcha Karivi Pilling Good Namali, the lake, add a shade the Kudu. In either lake, 1/4 teaspoon, Manjal Podi add the vodka. അടുത്ത ആയിട്ട് മുളകാണ് ആഡ് ചെയ്യേണ്ടത് ഒരു 8 ടു 10 മുളക് നമുക്ക് ആഡ് ചെയ്തു കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് ഉള്ളി ആഡ് ചെയ്തു കൊടുക്കണം ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തേക്കുന്നത് 1/4 കപ്പ് ചോപ്ഡ് ജിഞ്ചർ ഗാർലിക്കും കൂടി ആഡ് ചെയ്തു കൊടുത്തു 1/4 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുത്തു ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തു കൊടുക്കാം ഇനി നമുക്കിത് കൈയും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മീൻ ഉടയാൻ പാടില്ല അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ കൈയും കൊണ്ട് ഇത് മിക്സ് ചെയ്യാൻ അപ്പോൾ മത്തിയും തേങ്ങയും മുളകും എല്ലാം നമ്മൾ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളിയാണ് അടുത്തായിട്ട് 3/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം ഇതുവരെയുള്ള പ്രോസിജർ എല്ലാം നമ്മൾ ഗ്യാസ് ഓൺ ആക്കാതെയാണ് ചെയ്തേക്കുന്നത് ഗ്യാസ് ഓൺ ആക്കി നമുക്കിനി പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് പുളിയും കൂടെ ഒന്ന് എല്ലായിടത്തും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ച് മീൻ വേവുന്നിടം വരെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് നമ്മളിങ്ങനെ തുറന്ന് നോക്കണം വെള്ളമൊക്കെ പറ്റിയൊന്ന് തുറന്ന് നോക്കണം പക്ഷേ ഇങ്ങനെ ഒന്ന് ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂൺ വെച്ചൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല ചിലപ്പോൾ മീനെല്ലാം ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് കറക്കിയെടുത്തായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെയും അടപ്പ് വെച്ച് അടച്ചു വെച്ചു ഇപ്പം മീനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള മത്തി തോരൻ റെഡിയായി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു